ഗുണ്ടകൾ സംസ്ഥാനത്ത് അഴിഞ്ഞാടുകയാണെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിസ്സംഗത പാലിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് പോലീസ് ഗുണ്ടാബന്ധം നിലനിൽക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷം നേരത്തെ വ്യക്തമാക്കിയതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രി നിസ്സംഗനായി നിൽക്കുകയും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഈ അധികാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘം തട്ടിയെടുത്തിരിക്കുകയാണ്. എന്നിട്ട് പാർട്ടിയാണ്, എല്ലാ സ്ഥലത്തും പാർട്ടിയാണ്. പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഈ ക്രിമിനലുകൾക്ക്, ആലപ്പുഴ ജില്ലയിലൊക്കെ നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ്. എല്ലാത്തിൻ്റെയും പുറകിൽ പാർട്ടിയിലെ ചില ക്രിമിനലുകളെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന, തണൽ കൊടുക്കുന്ന ആളുകളാണ് നിൽക്കുന്നത്. അപകടകരമായ നിലയിലേക്ക് കേരളം പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര വീടുകളാണ് ഈ ഗുണ്ടകൾ കേരളത്തിൽ ആക്രമിക്കുന്നത്? ഏതെങ്കിലും ഒരു ലഹരി മരുന്ന് സംഘത്തെക്കുറിച്ച് ഒരു വിവരം കൊടുത്താൽ അവൻ്റെ വീട് 24 മണിക്കൂറിനകം ആക്രമിക്കപ്പെടുകയാണ്. അവന് ആര് സംരക്ഷണം കൊടുക്കും? ആര് സംരക്ഷണം കൊടുക്കും? അവരാണ്, അവരുടെ കൺട്രോളിലാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടങ്ങളിലും നടക്കുന്നത്. അല്ല, ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണിത്. സാധാരണ പറയുന്നല്ലോ, കേരളത്തിൽ ഇത്രമാത്രം എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ലഹരി മരുന്ന് സംഘത്തിൻ്റെ ക്രിമിനലുകളുടെയും കൈകളിലാണ് കേരളം.